നവംബർ 25 അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിൻ. 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാക്സിൻഡ്യൂസ് ചക്രവർത്തിയുടെ മതപീഠന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച കന്യകയായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാതറിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഏകദേശം 287 ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് ഈ യുവവിശുദ്ധ ജനിച്ചത്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായിരുന്ന അലക്സാണ്ട്രിയ പഠനത്തിന്റെയും സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമായിരുന്നു. പാരമ്പര്യങ്ങളനുസരിച്ച് കാതറിൻ ഒരു രാജകുമാരിയായിരുന്നു. അവൾ വിദ്യാസമ്പന്നയും ഉത്സാഹിയായ പണ്ഡിതയുമായിരുന്നു. 14-ാമത്തെ വയസ്സിൽ അവൾക്ക് പരിശുദ്ധ അമ്മയുടെയും ശിശുവായ യേശുവിൻ്റെയും ഒരു ദർശനമുണ്ടാവുകയും അതുവഴി അവൾ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതം അവൾ വിജ്ഞാന സമ്പാദനത്തിനായി സമർപ്പിച്ചു. തൻ്റെ 18-ാമത്തെ വയസ്സിൽ അവൾ ശാസ്ത്രവിജ്ഞാനത്തിൽ തൻ്റെ സമകാലികരെ എല്ലാവരെയും പിന്തള്ളി. അക്കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ മതപീഡനം അരങ്ങേറിയിരുന്നു. ക്രിസ്ത്യാനികൾ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് സഹിക്കാനാവാതെ അവൾ ചക്രവർത്തിയായ മാക്സിൻഡ്യൂസിന്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തിന്റെ ഈ ക്രൂരതയെ വിമർശിക്കുകയും ചെയ്തു. കൂടാതെ ആത്മരക്ഷ വേണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വ്യക്തമായ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് അവൾ വാദിച്ചു. അവളുടെ ബുദ്ധിയിലും അറിവിലും അമ്പരന്ന ചക്രവർത്തി അവളെ വധിക്കാൻ ഉത്തരവിടുന്നതിന് പകരം 50 വാഗ്മികളെയും തത്വചിന്തകരെയും അവളുമായി സംവാദത്തിന് വിളിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രചോദിതയായ കാതറിൻ തന്റെ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ വാചാലയായി സംസാരിച്ചു. കാതറിന്റെ വാദത്തിലെ യുക്തിയിലും അവളുടെ വാക്ചാതുര്യത്തിലും ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസത്തിലും ആശ്ചര്യപ്പെട്ട ആ പണ്ഡിതന്മാർ സുവിശേഷത്തിനായി തങ്ങളുടെ ജീവൻ വരെ ബലികഴിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. അവളുടെ വാക്കുകൾ ശ്രവിച്ച പല വിജാതീയരും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും അതിനെ പ്രതി വധിക്കപ്പെടുകയും ചെയ്തു. സംവാദത്തിലൂടെ അവളെ പരാജയപ്പെടുത്താനോ അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തക്ക വിധം അവളെ ഭയപ്പെടുത്താനോ കഴിയാതെ വന്നതിനെ തുടർന്ന് ചക്രവർത്തി മുഖസ്തുതിയും പ്രലോഭനങ്ങളും വഴി വിശുദ്ധയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. ഇതിൽ പ്രകോപിതനായ ചക്രവർത്തി അവളെ തടവിലടയ്ക്കാനും പീഡിപ്പിക്കാനും ഉത്തരവിട്ടു. അങ്ങനെ കാതറിൻ തടവിലാവുകയും ഇരുമ്പ് ദണ്ഡിനാൽ മർദ്ദിക്കപ്പെടുകയും മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടികൊണ്ട് മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തു. ഭക്ഷണമൊന്നും കൊടുക്കാതെ കാരാഗ്രഹത്തിൽ അവളെ പട്ടിണിക്കിടാൻ ചക്രവർത്തി കൽപ്പിച്ചു. എന്നാൽ അവൾ തടവിൽ കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവ് അവൾക്ക് ദിവസേന ഭക്ഷണം നൽകി. കൂടാതെ ക്രിസ്തുവും അവളെ തടവറയിൽ സന്ദർശിക്കുകയും ധൈര്യത്തോടെ പോരാടാൻ അവളെ പ്രോത്സാഹിപ്പിക്കുകയും ശാശ്വത മഹത്വത്തിൻ്റെ കിരീടം അവൾക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കാതറിൻ തടവറയിൽ അടയ്ക്കപ്പെട്ടതിനെക്കുറിച്ചും അവളുടെ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചുമുള്ള വാർത്തകൾ പെട്ടെന്ന് പ്രചരിക്കുകയും 200-ലധികം ആളുകൾ അവളെ തടവറയിൽ സന്ദർശിക്കുകയും ചെയ്തു. പാരമ്പര്യമനുസരിച്ച് അവളെ കാണാൻ മാക്സിൻഡ്യൂസ് ചക്രവർത്തിയുടെ ഭാര്യയായ വലേരിയ മാക്സ്മില്ലയും തടവറയിൽ വന്നു. വിശുദ്ധയുടെ വാക്കുകൾ അവരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ അവർ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ഇതറിഞ്ഞ ചക്രവർത്തി സ്വന്തം ഭാര്യയെ അവളുടെ മതപരിവർത്തനത്തിന്റെ പേരിൽ വധിച്ചു. കാതറിൻ തടവറയിൽ അടയ്ക്കപ്പെട്ട ശേഷം 12-ാം ദിവസം തടവറ തുറന്നപ്പോൾ ശോഭയുള്ള ഒരു പ്രകാശവും അഭൗമികമായ സുഗന്ധവും അതിൽ നിറഞ്ഞു. അവൾ കൂടുതൽ പ്രസരിപ്പും സൗന്ദര്യവുമുള്ളവളായി കാണപ്പെട്ടു. പീഡനത്തിലൂടെ കാതറിനെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ മാക്സിൻഡ്യൂസ് ചക്രവർത്തി സുന്ദരിയും ബുദ്ധിമതിയുമായ അവളുമായി വിവാഹാലോചന നടത്തി അവളുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ അവളെ പ്രേരിപ്പിക്കാനായി അവസാന ശ്രമം നടത്തി. എന്നാൽ കാതറിൻ ആ വിവാഹാഭ്യർത്ഥന നിരസിക്കുകയും യേശുക്രിസ്തുവാണ് തന്റെ മണവാളനെന്നും തന്റെ കന്യകാത്വം അവന് സമർപ്പിക്കപ്പെട്ടതാണെന്നും ധൈര്യപൂർവ്വം മറുപടി നൽകുകയും ചെയ്തു. രോഷാകുലനായ ചക്രവർത്തി കാതറിനെ പൽചക്രത്തിൽ ബന്ധിച്ച് വധിക്കാൻ ഉത്തരവിട്ടു. പീഡിപ്പിക്കപ്പെടേണ്ട വ്യക്തിയുടെ സന്ധിബന്ധങ്ങൾ കയറുപയോഗിച്ച് കറങ്ങുന്ന പൽചക്രത്തിൽ ബന്ധിക്കുകയും തുടർന്ന് അയാളുടെ അസ്ഥികൾ ആരാച്ചാർ ഇരുമ്പ് ദണ്ഡുകൊണ്ട് അടിച്ചു തകർക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ ശിക്ഷാരീതിയായിരുന്നു അത്. അതുവഴി ഒരു വ്യക്തി സാവധാനത്തിലും വേദനാജനകവുമായൊരു മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. സാധാരണയായി ഏറ്റവും മോശം കുറ്റവാളികൾക്കാണ് ഈ ശിക്ഷ വിധിക്കാറുണ്ടായിരുന്നത്. കാതറിൻ ആ പൽചക്രത്തിൽ സ്പർശിച്ച മാത്രയിൽ അത് തകർന്നു വീണു. ഈ അത്ഭുതത്തിന് സാക്ഷികളായ എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആരംഭിച്ചു. അതേ തുടർന്ന് അവളെ ശിരച്ഛേദം ചെയ്യാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ അവളുടെ കഴുത്തിൽ നിന്നും രക്തത്തിന് പകരം പാൽ പോലുള്ള ഒരു ദ്രാവകമാണ് ഒഴുകിയത് എന്ന് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ AD 305 അലക്സാണ്ട്രിയയിൽ വെച്ച് കാതറിൻ രക്തസാക്ഷിയായി.
ആറാം നൂറ്റാണ്ടിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി അവളുടെ പേരിൽ ഒരാശ്രമം സ്ഥാപിക്കാൻ ഉത്തരവിട്ടു. സെന്റ് കാതറിൻ ആശ്രമം ഇന്നും നിലനിൽക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ആശ്രമമാണിത്. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ.